Hello friends, welcome to our channel. Ann Nikhil, I am Nikhil. Hello friends, welcome to my channel, Ann Nikhil. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എഗെയിൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന്. സത്യം പറഞ്ഞാൽ കണ്ടന്റിന് നല്ല പഞ്ചാണ്. കണ്ടൻസിനെ നല്ല പഞ്ഞമാണ്. അത് കാരണമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ ഈ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒന്നിനില്ല. ഐ ടു സെഡ് ഞാൻ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. പരിചയപ്പെടാം. ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫിൽ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മിളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇത് മസാല ഒക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചിലർക്ക് ഇഞ്ചിയും ഇതും വലിയ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പൊടിക്കണം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഇനി നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ കൂടെ വേണം. ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് മൂപ്പിക്കുമ്പോൾ അതിനപ്പോൾ അന്നേരം കാട്ടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഈ ബീഫിനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് ഞാൻ ആദ്യം ചെയ്യട്ടെ. അതിനുശേഷം മിക്സിയിൽ അടിച്ചിട്ട് ഒരു പൊടി രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിനുശേഷം കാണാം. നമ്മുടെ ബീഫ് ഞാൻ നന്നായി വേവിച്ചിട്ട് പിന്നെ അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിച്ച് എടുത്തിട്ടുണ്ട്, നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമുക്കിതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാം. ഓക്കെ, ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ആ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ ഒരു പരിവായിട്ടുണ്ട്. നന്നായിട്ട് ഇത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇതാവണം, മിക്സാവണം. കുറച്ച് ടൈം എടുക്കും നമുക്ക്. അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മുടെ കട്ട്ലേറ്റ് മിക്സ് ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ആ ഷേപ്പിലോട്ട്, കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാൻ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കട്ട്ലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഷേപ്പിലോട്ടാക്കാം. സിമ്പിളാണ്, ആർക്കും ചെയ്യാം. നമ്മൾ ഈ ഉണ്ണികൾക്ക് ഉണ്ട ഉണ്ടാക്കില്ലേ, ഐ മീൻ ചോറുരുള. അതുപോലെ അതിനുള്ള കുറച്ചൊരു ഉരുളി എടുക്കാം. അതിനുശേഷം ഇതേ ഇങ്ങനെ നമ്മുടെ നടു കൈയുടെ നടു thank you.
രണ്ട് ചിലവർ വന്നു അവർക്ക്. ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആണ്, പക്ഷെ ടേസ്റ്റി ആണ്. പെട്ടെന്ന് കഴിയുന്നു തോന്നുന്നുണ്ട്. ഷൂട്ട് ചെയ്യണ ആൾക്ക് മിക്കതും കിട്ടാൻ വഴിയില്ല. വെള്ളം ഊർന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങളപ്പോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ബൈ ബൈ. ബൈ അമ്മ, ഒരു ബൈ പറയൂ. ബൈ.